ഹലോ വെൽക്കം ബാക്ക് ടു കിച്ചൺ സ്ട്രീംസ് വെജിറ്റേറിയൻസിനും നോൺ വെജിറ്റേറിയൻസിനും ഒരുപോലെ ഇഷ്ടപ്പെടുന്ന ഒരു സ്പൈസി പൊട്ടാറ്റോ മസാലയാണ് നമ്മുടെ ഇന്നത്തെ റെസിപ്പി ഒരുപാട് പരീക്ഷണങ്ങൾക്ക് ശേഷം സക്സസ്സായി കിട്ടിയൊരു ഗ്രേവിയാണ് ഇതിൻ്റേത് അപ്പോൾ ഇതെങ്ങനെ തയ്യാറാക്കുന്നതെന്നൊന്ന് കണ്ടു നോക്കാം ആദ്യം തന്നെ ഫ്ലെയിം ഓൺ ചെയ്ത് നമുക്ക് മസാല റെഡിയാക്കുന്ന പാൻ വെച്ചു കൊടുക്കാം പാനൊന്ന് ചൂടായി കഴിഞ്ഞാൽ 4-5 ടേബിൾ സ്പൂൺ ഒലീവ് ഓയിൽ ഒഴിച്ചു കൊടുക്കാം ഒലീവ് ഓയിൽ ഇല്ലെങ്കിൽ സൺഫ്ലവർ ഓയിൽ യൂസ് ചെയ്താലും മതി ഓയിലൊന്ന് ചൂടായി കഴിഞ്ഞാൽ 2 മീഡിയം സൈസ്ഡ് സവാള സ്ലൈസ് ആയിരുന്നത് ആഡ് ചെയ്ത് കൊടുത്ത് പാകത്തിന് ഉപ്പും ചേർത്തൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം അതിനുശേഷം സവാള നന്നായി വഴഞ്ഞു കിട്ടുന്നത് വരെ ഇതൊന്ന് അടച്ചു വെച്ച് വേവിച്ചു കൊടുക്കാം സവാള കരിയാതിരിക്കാൻ വേണ്ടി ഇടയ്ക്ക് ഒന്ന് ഇളക്കി കൊടുക്കാൻ മറക്കരുത് ഇപ്പ സവാള നന്നായി വഴഞ്ഞു കിട്ടിയിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസ് ആഡ് ചെയ്തു കൊടുക്കാം 1/2 ടീസ്പൂൺ വെളുത്തുള്ളി പേസ്റ്റും 1/2 ടീസ്പൂൺ ഇഞ്ചി പേസ്റ്റും ആഡ് ചെയ്തു കൊടുത്ത് അതിന്റെ പച്ച മണം മാറി കിട്ടുന്നത് വരെ ഒന്ന് ഇളക്കി കൊടുക്കാം ഇനിതിലേക്ക് 3 പച്ചമുളക് നടുക്കീറിയത് ഇട്ട് കൊടുത്ത് അത് നന്നായി വഴഞ്ഞു കിട്ടുന്നത് വരെ ഒന്ന് അടച്ചു വെച്ച് വേവിച്ചു കൊടുക്കാം ഇപ്പോ പച്ചമുളക് നന്നായി വഴഞ്ഞു കിട്ടിയിട്ടുണ്ട് ഇനിതിലേക്ക് നമുക്ക് ബാക്കിയുള്ള മസാലപ്പൊടികൾ ആഡ് ചെയ്തു കൊടുക്കാം ആദ്യം തന്നെ 2 ടീസ്പൂൺ കാശ്മീരി റെഡ് ചില്ലി പൗഡർ ആഡ് ചെയ്തു കൊടുക്കാം കാ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം 1/2 ടീസ്പൂൺ മല്ലിപ്പൊടി കാ ടീസ്പൂൺ ഗരം മസാലപ്പൊടി കാ ടീസ്പൂൺ ചെറിയ ജീരകം പൊടിച്ചത് ഇനി 1/2 ടീസ്പൂൺ കുരുമുളക് പൊടിയും കൂടി ആഡ് ചെയ്തു കൊടുത്ത് ഈ മസാലയുടെ പച്ചമണം മാറുന്നത് വരെ ഒന്ന് ഇളക്കി കൊടുക്കാം ഇപ്പോ മസാലയുടെ പച്ചമണം ഒക്കെ മാറി കിട്ടിയിട്ടുണ്ട് ഇനി ഇതിലേക്ക് 3 മീഡിയം സൈസ്ഡ് തക്കാളി സ്ലൈസ് ആയിരുന്നത് ആഡ് ചെയ്തു കൊടുത്ത് നന്നായി ഒന്ന് മിക്സ് ചെയ്തു കൊടുക്കാം തക്കാളി നന്നായി വെന്തുടയുന്നത് വരെ നമുക്കിതൊന്ന് അടച്ചു വെച്ച് വേവിച്ചു കൊടുക്കാം തക്കാളി വെന്ത് കിട്ടുന്ന സമയം കൊണ്ട് നമുക്കൊന്ന് ഉരുളക്കിഴങ്ങ് കട്ട് ചെയ്തെടുക്കാം ഉരുളക്കിഴങ്ങിൻ്റെ തൊലിയൊക്കെ ഞാൻ മാറ്റിയിട്ടുണ്ട് നമ്മുടെ ഫ്രഞ്ച് ഫ്രൈസിന് കട്ട് ചെയ്യുന്നതുപോലെ ഇതൊന്ന് കട്ട് ചെയ്തെടുക്കാം ഇത്രയും കട്ടിയിലാണ് ഞാനിതിവിടെ കട്ട് ചെയ്തെടുത്തിട്ടുള്ളത് ഇനി നമുക്ക് ചെറിയ പീസസ് ആക്കി ഒന്ന് കട്ട് ചെയ്യാം ഞാനിവിടെ ഈ ഷേപ്പിലാണ് കട്ട് ചെയ്തെടുത്തിട്ടുള്ളത് ഇതേ ഷേപ്പിൽ തന്നെ കട്ട് ചെയ്തെടുക്കണമെന്ന് നിർബന്ധമൊന്നുമില്ല നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഷേപ്പിൽ കുറച്ച് ചെറിയ പീസസ് ആക്കി കട്ട് ചെയ്തെടുത്താൽ മതി അപ്പോൾ നമ്മുടെ പൊട്ടാറ്റോ ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇത് മാറ്റി വെക്കാം നമ്മുടെ തക്കാളി ഇവിടെ നന്നായി വെന്ത് കിട്ടിയിട്ടുണ്ട് ഇതൊന്ന് ചെറുതായി ഉടച്ചു കൊടുക്കാം ഇനിതിലേക്ക് നമ്മൾ നേരത്തെ കട്ട് ചെയ്ത് വെച്ച പൊട്ടാറ്റോ കൂടി ആഡ് ചെയ്ത് കൊടുത്ത് 1 ഗ്ലാസ് വെള്ളവും പാകത്തിന് ഉപ്പും കൂടി ചേർത്ത് നന്നായി ഒന്ന് മിക്സ് ചെയ്ത് ഉരുളക്കിഴങ്ങ് ഒന്ന് പകുതി വെന്ത് കിട്ടുന്നത് വരെ ഒന്ന് അടച്ചു വെച്ച് വേവിച്ചു കൊടുക്കാം ഇപ്പോൾ ഉരുളക്കിഴങ്ങ് പകുതി വെന്ത് കിട്ടിയിട്ടുണ്ട് ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ ബട്ടറും 1/2 ടീസ്പൂൺ ചിക്കൻ മസാല കൂടി ആഡ് ചെയ്ത് കൊടുത്ത് നന്നായി ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഉരുളക്കിഴങ്ങ് ബാക്കി പകുതി കൂടി നമുക്കൊന്ന് അടച്ചു വെച്ച് വേവിച്ചെടുക്കാം ഇപ്പോൾ ഉരുളക്കിഴങ്ങൊക്കെ ഏകദേശം വെന്ത് കിട്ടിയിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഞാൻ 2 ടീസ്പൂൺ ചില്ലി പേസ്റ്റ് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് ആദ്യത്തെ 1 ടീസ്പൂൺ ആഡ് ചെയ്ത് കൊടുത്ത് മിക്സ് ചെയ്തതിന് ശേഷം പുളി കുറവാണെങ്കിൽ മാത്രം 2 ടീസ്പൂൺ ആഡ് ചെയ്ത് കൊടുക്കുക
ഞാനിവിടെ യൂസ് ചെയ്തിട്ടുള്ള തക്കാളിക്ക് പുളി കുറവായതുകൊണ്ട് 2 teaspoon ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇനി ചില്ലി പേസ്റ്റ് ഇല്ലെങ്കിൽ 2 teaspoon ടൊമാറ്റോ പേസ്റ്റ് ആഡ് ചെയ്ത് കൊടുക്കുക. ഇനി അതും ഇല്ലെങ്കിൽ 1/2 teaspoon പഞ്ചസാര ആഡ് ചെയ്ത് കൊടുത്താലും മതി. ഇനി ഇത് 1-2 minutes ഒന്ന് അടച്ചു വെച്ച് വേവിച്ചു കൊടുക്കാം. ഇപ്പം നമ്മുടെ പൊട്ടാറ്റോ മസാല ഏകദേശം വെന്ത് വന്നിട്ടുണ്ട്. ഉരുളക്കിഴങ്ങൊക്കെ നന്നായി വെന്ത് കിട്ടിയിട്ടുണ്ട്. ഇനി ഇതിലെ ഗ്രേവി നിങ്ങൾക്ക് ഒന്നും കൂടി വറ്റിച്ചെടുക്കണമെങ്കിൽ അങ്ങനെ ചെയ്യാം, അല്ലെങ്കിൽ ഗ്രേവിയോട് കൂടി എടുക്കണമെങ്കിൽ അങ്ങനെയും ചെയ്യാം. ഇനി ഇതിൽ കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുത്ത് നന്നായി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി ഫ്ലെയിം ഓഫ് ചെയ്തതിന് ശേഷം കുറച്ച് മല്ലിയില കൂടി ആഡ് ചെയ്ത് കൊടുത്ത് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പം നമ്മുടെ സ്പൈസി പൊട്ടാറ്റോ മസാല ഇവിടെ റെഡി ആയിട്ടുണ്ട്. ചപ്പാത്തി, പത്തിരി, പൊറോട്ട ഒക്കെ നല്ലൊരു കോമ്പിനേഷനാണ്. മാത്രമല്ല നമുക്ക് വെജിറ്റേറിയൻസിനൊക്കെ ഗീ റൈസിലേക്ക് സെർവ് ചെയ്യാൻ പറ്റിയ നല്ലൊരു മസാലയാണിത്. നിങ്ങൾക്ക് എന്തായാലും ഇഷ്ടപ്പെടും. ട്രൈ ചെയ്യുക, ഫീഡ്ബാക്ക് അറിയിക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ഒപ്പം തന്നെ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ മറ്റൊരു വിഭവവുമായി അടുത്ത വീഡിയോയിൽ കാണുന്നത് വരെ ബൈ ആൻഡ് താങ്ക്സ് ഫോർ വാച്ചിങ്.